പ്രതിപക്ഷ നേതാവ് 150 കോടി രൂപ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ വ്യക്തമായ തെളിവ് വേണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി. വെറുതെ ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ലെന്നും കോടതി പറഞ്ഞു. പരാതിയിൽ ഇതുവരെ സ്വീകരിച്ച നടപടി അറിയിക്കാൻ വിജിലൻസിന് കോടതി നിർദ്ദേശം നൽകി. സുനിഷ അയലൂർ വിശദാംശങ്ങളുമായി. സുനിഷ, ആരാണ് കോടതിയിൽ പോയിരിക്കുന്നത്? ഇക്കാര്യത്തിൽ കോടതിയുടെ പരാമർശങ്ങൾ എന്തൊക്കെ? നികേഷ്, ഈ കേരളീ പദ്ധതി അട്ടിമറിക്കാനായി ഇതര സംസ്ഥാന ലോബികളിൽ പ്രതിപക്ഷ നേതാവ് പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ പൊതുപ്രവർത്തകൻ നൽകിയ ഹർജിയാണ് വിജിലൻസ് കോടതി ഇന്ന് പരിഗണിച്ചത്. ഇതിലാണ് ഇപ്പോൾ വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നത്, പരാതിയിന്മേൽ സ്വീകരിച്ച നടപടി അറിയിക്കാൻ വിജിലൻസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് വ്യക്തമായ തെളിവ് വേണമെന്നതാണ് കോടതി അടിവരയിട്ട് പറയുന്നത്. വെറുതെ ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ല എന്നും ലഭിച്ച പരാതിയുടെ നിജസ്ഥിതി അറിയിക്കണമെന്നും ഇന്ന് വിജിലൻസിനോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഏതായാലും ആരോപണത്തിൽ വ്യക്തമായ ഒരു തെളിവ് വേണമെന്നത് തന്നെയാണ്. പരാതിയിന്മേൽ സ്വീകരിച്ച നടപടി അറിയിക്കാൻ വിജിലൻസിന് നിലവിൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ നിയമസഭയിൽ PV അൻവർ ആയിരുന്നു ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നത്. അതായത് കേരളിന്റെ 1-ാം ഘട്ടത്തിൽ പ്രതിപക്ഷം കാര്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷേ അടുത്ത ഘട്ടം മുതൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി. ഇത് പദ്ധതി അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. ഇത്തരത്തിൽ 2021 ഫെബ്രുവരി മാസത്തിൽ 150 കോടി രൂപ ഇലക്ഷൻ ഫണ്ട് എന്ന രൂപേണ പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലെത്തിയിരുന്നു. ശീതീകരിച്ച മത്സ്യം കൊണ്ടുവരുന്ന കണ്ടെയ്നറിൽ 3 ഘട്ടങ്ങളിലായി 50 കോടി രൂപ എത്തിച്ചു എന്നതടക്കമുള്ള ആരോപണമായിരുന്നു നിയമസഭയിൽ PV അൻവർ ഉന്നയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ ആരോപണത്തിൽ പരാതി നൽകിയിരുന്നത്. പൊതുപ്രവർത്തകനായിരുന്ന HHafiz ആണ് ഹർജി നൽകിയിരുന്നത്. ഈ ഹർജിയാണ് ഹൈക്കോടതി. സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.